ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു ബൗളിൽ 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ 1/2 കപ്പ് പാലിൽ നന്നായി മിക്സ് ചെയ്ത് വെക്കുക. അടുത്തതായി ഒരു പാനിൽ 3 കപ്പ് പാൽ ഒഴിച്ച് ലോ ഫ്ലെയിമിൽ നന്നായി തിളപ്പിക്കാൻ വെക്കുക. പാൽ കട്ട പിടിക്കാതെ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. പാൽ നന്നായി ബോയിൽ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റാർഡ് മിക്സ് നമ്മളുടെ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കസ്റ്റാർഡ് മിക്സ് ചേർത്തതിന് ശേഷവും അടിയിൽ പിടിക്കാതെ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഫ്ലെയിം കൂട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഓഫ് ചെയ്തതിന് മുമ്പേ ഞാനിവിടെ എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടി കുറച്ച് കണ്ടൻസ് മിൽക്കും വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനാണ് കേട്ടോ. ഇപ്പൊ ഇവിടെ നമ്മളുടെ കസ്റ്റാർഡ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മളുടെ ഫ്രൂട്ട് മിക്സ് തയ്യാറാക്കാം. ഫ്രൂട്ട് മിക്സിന് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. ഗ്രേപ്സ് കഴുകിയെടുക്കാൻ ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനു പുറമെ ആപ്പിൾ, മാംഗോ, പോമഗ്രാനറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രൈ നട്ട്സായ ആൽമണ്ട്, ഡേറ്റ്സും പിന്നെ കുറച്ച് കാഷ്നട്ടും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതെല്ലാം ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും ഓരോന്നായി കസ്റ്റാർഡ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. സൂപ്പർ, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ മാങ്ങയും ആപ്പിളിൻ്റെ മധുരവും പിന്നെ ഗ്രേപ്സിൻ്റെ ഒരു പുളിയൊക്കെ മിക്സ് ചെയ്ത് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ എല്ലാവരും ബെലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ, bye-bye.
ഉണ്ടായിരുന്നു.